കൊടുങ്ങല്ലൂരിൽ രണ്ടിടങ്ങളിൽ മോഷണം. അഴീക്കോട് പുത്തൻപള്ളിക്ക് കിഴക്കുവശം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. കായ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്ന് കയറിയ മോഷ്ടാവ് സ്വീകരണ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും കവർന്നു. 2 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. മൊബൈൽ ഫ്ളാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സമീപത്തുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ 1.25 പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു. ഇവിടെയും അടുക്കളവാതിൽ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് തന്നെ അയ്യാറിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വാതിൽ കുത്തിത്തുറന്ന് മോഷണശ്രമം നടത്തി. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവങ്ങൾ നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അമ്മായിച്ചനും കിടക്കിയിരുന്നു, ഞാൻ അപ്പുറത്ത് കട്ടിലുമേ കിടക്കിയിരുന്നു. അപ്പൊ ആ പെണ്ണ് ഇങ്ങനെ ബാക്ക് ഡോറ് പൊളിച്ചിട്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചി ഇവിടെ കിടക്കണ്ടായി. അപ്പൊ കട്ട് ചെയ്തെടുത്ത് വള, പിന്നെ മാലയും എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. എത്ര പവനുണ്ട്? 2 പവൻ. എന്നിട്ട് അവള് നൈസായിട്ട് ടോർച്ച് അടിച്ച് പോണുണ്ട്. അപ്പൊ ഞാൻ പുറകെ പോയി. സാറ 1.5 മണി 2 മണി സമയത്തേ, 2 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ പതി ഇങ്ങനെ ഒരു ശബ്ദം കേക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കനോട് പറഞ്ഞ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഇവിടെ പുത്തമ്പള്ളി ജംഗ്ഷനിൽ ഒരു ബേക്കറി ഇട്ടിട്ട്, പക്ഷെ ഇന്നെ തല വന്ന് കിടക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ശബ്ദം കേക്കണം, ശബ്ദം കേക്കണം, നീ ഒന്ന് കിടന്നുറങ്ങും, അത് പൂച്ചേ വല്ലത് മൂളി കയറണേക്കും അല്ലെങ്കിൽ തുരപ്പറിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെയും കിടക്കിടക്ക് ഇത് കിടക്കണേരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാട്ടും എന്തോ വെച്ചേക്ക അവിടെ കിടന്നു വെച്ചാൽ നിനക്ക് തോന്നണെ, നീ ഒന്ന് കിടന്നുറങ്ങും, ഞാൻ അങ്ങനെ സാറെ കിടന്നു. 5 മണിക്ക് ഞാൻ എന്താ ഉസ്കരിക്കാൻ എണീറ്റ് ഉസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പിടി വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കും. അപ്പം ഞാൻ ഓടിച്ചോണ്ട് കൂടുതൽ നിൽക്കാം, ഫ്രണ്ട് ആ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കാരം മോൾക്ക് തോന്നിയതായിരിക്കും, മോൾ വാലടച്ച് കണ്ട് കിടന്നിട്ടുണ്ട്. ഈ ഒരു ചിന്ത തന്നെ ഇല്ല, ഈ ഇങ്ങനെ ഒന്നും ഇതേവരെ എൻ്റെ ജീവിതത്തിൽ 42 വർഷമായി എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇക്ക പിന്നെ പോയി നിസ്കരിച്ച് കിടന്ന് ഇക്ക 2 എണീച്ചു വന്നു. എല്ലാട്ട മോളെ വാതിൽ നീ അടക്കാണ്ടല്ല, വാതിൽ തല്ലി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവം. പക്ഷെ കിടക്കാൻ പറ്റിയിട്ടില്ല, നമ്മുടെ റൂമിലേക്കും മറ്റേ റൂമിലേക്കും. ഞാൻ കട്ടിലും വരും ഇങ്ങനെ കിടക്കണായിരുന്നു, അങ്ങനെ ചെരിഞ്ഞാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഇറയത്താ വയ്യ ചക്കനി വയ്യാത്താരനോ ലൈറ്റ് ഇടലുണ്ട്. അപ്പോൾ ഈ ലൈറ്റത്ത് ഞാനവിടെ കിടക്കണത് വന്ന ആൾക്ക് കാണാം. ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് മാല ഇങ്ങനെ വലിച്ച് വലിച്ചപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് മോനേതേ നമ്മുടെ മാല വലിച്ച് പൊട്ടിച്ചു കൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്ന അടുത്തൊന്ന് കിടന്നിട്ടുള്ള ഉറങ്ങിപ്പോയി.